യോഗം ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹമീദ് മണിയപ്പൻ സാർ, മറ്റു പ്രിയമുള്ളവരെ, ബട്ടൺ റസലിന്റെ അതിപ്രശസ്തമായ ഒരു വാചകം, നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ 100% വിയോജിക്കുന്നു, പക്ഷേ അഭിപ്രായം പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരണം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും? വെൽഫെയർ പാർട്ടി നേരിടുന്ന പ്രശ്നം ഇതാ. ഉമ്മൻചാണ്ടിയെ വാനോടം പുകഴ്ത്തിക്കൊള്ളണം. അവർ നൽകുന്ന എന്ത് നീതികേടായാലും അതിനെ കണ്ണടച്ച് ചിരിട്ടാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ, ബഹുമാനനായ കേരള മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം. പ്രതിഷേധത്തിന്റെ സ്വരത്തിൽ തന്നെ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് യാഥാർത്ഥ്യം. ഒരു യോഗം നടത്തുന്നതിന് പ്രതികരിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും അവകാശമില്ല എന്ന് പറഞ്ഞാൽ, സത്യത്തിന് നിങ്ങൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്ത് നാണക്കേടാണ്! ഞങ്ങളുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കണ്ട, പക്ഷെ എന്ന് കരുതി ഞങ്ങൾക്ക് അഭിപ്രായം പറയാതിരിക്കാം, നിങ്ങൾ അഭിപ്രായമേ പറയരുത് എന്ന് പറയുന്നതാണോ ജനാധിപത്യത്തിന്റെ മര്യാദ? അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു, നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. ഇത് ജനങ്ങൾ അറിയേണ്ടതില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നടക്കുന്ന നാഷണൽ ഗെയിംസ് 85 രൂപ വിലവുള്ള ഒരു വാട്ടർ ബോക്സിന് ദിവസം 50 രൂപ വാടക എടുത്ത് വെച്ചേക്കുകയാണ്. അതിന് മൊത്തം വില 85 രൂപയേ ഉള്ളൂ, ദിവസ വാടക 50 രൂപയ്ക്ക് എടുത്ത് വെച്ചേക്കുന്നത്. എന്തുമാത്രം അഴിമതികളാണ്! ചെറുതും വലുതുമായ അഴിമതികൾ. 50 കോടി രൂപ ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തിന് 125 കോടി രൂപയാണ് ചെലവഴിച്ചേച്ച്. പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നാണം തോറ്റിയിട്ടുണ്ടെങ്കിൽ, അഭിമാനം എന്ന് പറയുന്നത് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ സിരാകേന്ദ്രത്തിൽ ഇരിക്കുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇതിനൊക്കെ തന്നെ മറുപടി പറയേണ്ടി വരും. ഡൽഹിയിലെ അവസ്ഥ നിങ്ങൾ അറിയുന്നു. വളരെ താമസിയാതെ ഈ അവസ്ഥ കേരളത്തിന് സംജാതമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും ദയനീയമായ ഒരു ചിത്രം ഇതിനു മുൻപ് നമ്മൾ എങ്ങനെ കണ്ടിട്ടില്ല. അത്രയധികം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് നമുക്കുള്ളതെന്നാ പറയുന്നത്. എന്താണ് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമേ ഉള്ളൂ, നിരന്തരം വില വർദ്ധിപ്പിക്കുന്നതാണ്. വില കൂട്ടൽ മന്ത്രിസഭയാണ് നമുക്കുള്ളത് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. നമ്മളെല്ലാം വീടുകളിലെ കൊച്ചു കുട്ടികളെ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിക്കും, നമ്മളെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാറ്. മക്കളെ ഉമ്മൻചാണ്ടി മാണി കുഞ്ഞാലിക്കുട്ടി ചേരുന്ന ഈ ഉമ്മാക്കി ദയവ് ചെയ്ത് ഞങ്ങളുടെ മുമ്പ് കാണിക്കണം. വെൽഫെയർ പാർട്ടിക്ക് എതിർപ്പ് താല്പര്യമില്ല. നിങ്ങളുടെ ഉമ്മാക്കി കണ്ട് വരണ്ടു പോകുന്നവരല്ല വെൽഫെയർ പാർട്ടിക്കാർ എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനുമുള്ള അവകാശം ജനാധിപത്യത്തിന് വിശ്വസിക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തിനും ഉണ്ടാകും. അത് അതിന്റെ ഊർജ്ജസ്വലതയോടുകൂടി നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ യോഗത്തിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏവർക്കും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ വിപ്ലവ അഭിവാദ്യമാണ്.